പ്ലാസൻറ്റേഷൻ്റെ കേസ് നമ്മൾ പറഞ്ഞല്ലേ, പ്ലാസൻറ്റേഷൻ നോക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മാർജിനലും പരിയേറ്റൽ ആക്സൈൽ, ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ, ബേസൽ പ്ലാസൻറ്റേഷൻ ആൻഡ് സൂപ്പർഫിഷ്യൽ പ്ലാസൻറ്റേഷൻ ഇത്രയും നോക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്, ആ എക്സാമ്പിൾസും വെച്ച് നോക്കുക. അതായത് ഓരോ പ്ലസൻ്റെ ഓവ്യൂൾസും ഓവറിയിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഏത് പൊസിഷനിലാണ് ബേസ് ചെയ്തിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലസൻറ്റേഷൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത് പറയാനുള്ളത് തലാമസ് ആൻഡ് പൊസിഷൻ ഓഫ് ഫ്ലോറൽ ഓർഗൻസ്. തലാമസിനെയും അതുപോലെ തന്നെ ഫ്ലോറൽ ഓർഗൻസിൻ്റെ ഒരു പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ബേസ്, അതായത് നമ്മുടെ ഈ ഫ്ലവേഴ്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഹൈപ്പോഗൈനസ്, എപ്പിഗൈനസ് ആൻഡ് പെരിഗൈനസ്. അപ്പോൾ ആ നെയിം വെച്ച് നിങ്ങൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതായത് ഹൈപ്പോഗൈനസ് എന്ന് പറയുമ്പോൾ ഹൈപ്പോ മീൻസ് ബിലോ ആണ്, ഇപ്പോൾ ഗൈനി മീൻസ് എന്താണ്? ഗൈനീഷ്യ. അപ്പോൾ ഹൈപ്പോഗൈനസ് എന്ന് പറയുമ്പോഴത്തേക്കും ബിലോ ഗൈനീഷ്യം. എപ്പിഗൈനസ് പറയുമ്പം എപ്പി മീൻസ് എന്താണ്? എബോവ് ആണ്. അപ്പോൾ എബോ ഗൈനീഷ്യം, അതായത് ഗൈനീഷ്യത്തിന് മുകളിൽ. അടുത്തത് പെരിഗൈനസ് ഫ്ലവർ. പെരിഗൈനി, ഇപ്പോൾ പെരി മീൻസ് എറൗണ്ട് ആണ്, ചുറ്റിനും, അതായത് ചുറ്റി എന്ന് പറയത്തില്ലേ, അത് എറൗണ്ട് ഗൈനീഷ്യം എന്ന് പറയാം. അപ്പം ഹൈപ്പോഗൈനസ് ഫ്ലവറിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ തലാമസ് കോൺവെക്സ് ആണ്. അതായത് ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സിൽ തലാമസ് കോൺവെക്സ് ആയിരിക്കും. അതുപോലെ തന്നെ അല്ലെങ്കിൽ കോൺവെക്സ് അല്ലെങ്കിൽ കോണിക്കൽ അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് ആയിരിക്കും. ദെൻ ഓവറി സുപ്പീരിയർ ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ എന്താണ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഹിബിസ്കസും അലമാണ്ടയൊക്കെയാണ് അതിൽ വരുന്നത്. ദെൻ അടുത്തത് ഹൈപ്പോഗൈനി വരുമ്പോൾ ബിലോ ഗൈനീഷ്യം ആണ്. അപ്പോൾ ഇസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലോറൽ പാർട്സ്, അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലോറൽ പാർട്സ് വിത്ത് ഗൈനീഷ്യം അറ്റ് ദ ടോപ്പ് ഓഫ് ദ തലാമസ്. അതായത് ഈ ഫ്ലോറൽ പാർട്സിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതായത് ഫ്ലോറൽ പാർട്സും വിത്ത് ഈ ഗൈനീഷ്യവും എവിടെയായിരിക്കും ഇരിക്കുന്നത്? തലാമസിൻ്റെ ടോപ്പിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ അതായത് ഗൈനീഷ്യം അറ്റ് ദ ടോപ്പ് ഓഫ് ദി തലാമസ്, തലാമസിൻ്റെ ടോപ്പിലായിരിക്കും ഗൈനീഷ്യം ഇരിക്കുന്നത്. അതിൻ്റെ അതർ ഫ്ലോറൽ പാർട്സ് ആർ ഇൻസേർട്ടഡ് ബിലോ ഇറ്റ്. എന്നിട്ട് ബാക്കിയുള്ളത് എന്താണ്? അതിൻ്റെ ആ ഒരു ബിലോ താഴെയായിട്ടായിരിക്കും ബിലോ ഇരിക്കുന്നത്. ഓക്കെ, ആ ഒരു തലാമസിൻ്റെ. ഓക്കെ, അപ്പം ഗൈനീഷ്യം അറ്റ് ദ ടോപ്പ് ഓഫ് ദി തലാമസ് ആൻഡ് അതർ ഫ്ലോറൽ പാർട്സ് ആർ ഇൻസേർട്ടഡ് ബിലോ ഇറ്റ്. ഓക്കെ, ദെൻ അടുത്ത എപ്പിഗൈനസ് ഫ്ലവർ. എപ്പിഗൈനസ് ഫ്ലവർ വരുമ്പോഴത്തേക്കും എബോ ഗൈനീഷ്യം എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ദി ഫ്ലോറൽ പാർട്സ് വിത്ത് കാലിക്സ്, കൊറോള ആൻഡ് ആൻഡ്രീഷ്യം എബോവ് ദ ലെവൽ ഓഫ് ഗൈനീഷ്യം. അതായത് ഗൈനീഷ്യത്തിൻ്റെ മുകളിലായിരിക്കും ഈ ഒരു ഫ്ലോറൽ പാർട്സ് ഒക്കെ ഇരിക്കുന്നത്. മറ്റടുത്ത് ഹൈപ്പോഗൈനസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഗൈനീഷ്യം എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു അതായത് ഓവർ സുപ്പീരിയർ ആണ്. പിന്നെന്താണ് ഗൈനീഷ്യം എന്ന് പറയുന്നത്? തലാമസിൻ്റെ ടോപ്പിലാണ് ഇരിക്കുന്നത്. ദെൻ ഈ ഗൈനീഷ്യത്തിൻ്റെ താഴെയാണ് ബാക്കി ഫ്ലോറൽ പാർട്സ് ഇരിക്കുന്നത്. ഓക്കെ, എപ്പിഗൈനസ് വരുമ്പം ഈ ഗൈനീഷ്യത്തിൻ്റെ മുകളിലാണ് ബാക്കിയുള്ള ഫ്ലോറൽ പാർട്സ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇൻ എപ്പിഗൈനസ് ഫ്ലവർ ഓവർ ഈസ് ഇൻഫീരിയർ, ഓവർ ഇൻഫീരിയർ ആണ്. തലാമസ് എന്ന് പറയുമ്പോൾ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഹോളോ കപ്പാണ്. ഡീപ്പ്, അതായത് നല്ല താഴ്ചയുള്ള ഒരു ഹോളോ കപ്പാണ്, ഉള്ളിലൊന്നും ഇല്ലാത്തൊരു ഹോളോ കപ്പാണ്. ഓക്കെ, ദെൻ തലാമസ് കംപ്ലീറ്റ്ലി എൻക്ലോസസ് ദ ഓവറി, ഓവറിയിലേക്ക് കംപ്ലീറ്റ്ലി എൻക്ലോസ് ചെയ്ത അടുത്താണ് ഇരിക്കുന്നത് തലാമസ്. അതുപോലെ തന്നെ അതർ ഫ്ലോറൽ വേൾഡ്സ് അറൈസ് ഫ്രം ദ റിം ഓഫ് ദി തലാമസ്. തലാമസിൻ്റെ റിമ്മിൽ നിന്നാണ് ബാക്കിയുള്ള ഫ്ലോറൽ വേൾഡ്സ് എന്ത് ചെയ്യുന്നത്? അറൈസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ട്രൈഡാക്സും ആപ്പിളും ഒക്കെ ഞാൻ എക്സാമ്പിളാണ് എപ്പിഗൈനസ് ഫ്ലവറിന്. അടുത്താണ് പെരിഗൈനസ് ഫ്ലവർ. പെരിഗൈനസ് ഫ്ലവർ നമ്മൾ പറഞ്ഞു പെരി മീൻസ് എന്നാണ് അറൗണ്ട് ആണ്. അപ്പോൾ പെരിഗൈനി മീൻസ് എറൗണ്ട് ഗൈനീഷ്യം. ഇവിടെ അറേഞ്ച്മെൻ്റ് ഓഫ് ദി ഫ്ലോറൽ പാർട്സ് വിത്ത് ഗൈനീഷ്യം എന്താണ്? തലാമസിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഇരിക്കുന്നത്. വിത്ത് ഗൈനീഷ്യം അറ്റ് ദ സെൻറ്റർ ഓഫ് ദി തലാമസ് ആൻഡ് അതർ ഫ്ലോറൽ വേൾഡ്സ് എറൗണ്ട് ദ മാർജിൻ ഓഫ് തലാമസ്. തലാമസിൻ്റെ മാർജിന് എറൗണ്ട് ആയിട്ടായിരിക്കും, അതായത് ആ ഒരു തലാമസിനെ ചുറ്റി ആയിരിക്കും ബാക്കി ഫ്ലോറൽ വേൾഡ്സ് ഇരിക്കുന്നത്. ഓക്കെ, പെരിഗൈനസ് ഫ്ലവേഴ്സിലെ ഓവറീസ് ഹാഫ് ഇൻഫീരിയറും ഹാഫ് സുപ്പീരിയറും ആയിരിക്കും. ഓക്കെ, ഓവറി ഹാഫ് ഇൻഫീരിയറും ഹാഫ് സുപ്പീരിയറും ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ഇൻ കേസ് ഓഫ് പെരിഗൈനസ് ഫ്ലവർ. ആൻഡ് തലാമസ് ഈസ് എ ഷാലോ കപ്പ്. അപ്പോൾ തലാമസ് എന്ന് പറയുമ്പോൾ ഷാലോ കപ്പാണ് ഇൻ വിച്ച് ഓവറീസ് പാർഷ്യലി എൻക്ലോസ്ഡ്, ഒരു പാർഷ്യലി ആയിട്ടാണ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ സിസാൽപീനി ഒക്കെ അതിന് എക്സാമ്പിളാണ്. ദെൻ അടുത്തതാണ് ഫ്ലോറൽ ഫോംല ആൻഡ് ഫ്ലോറൽ ഡയഗ്രാം വരുന്നത്. ഫ്ലോറൽ ഫോംല നിങ്ങൾക്ക് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഫ്ലോറൽ ഫോംല എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫ്ലവർ, അതായത് ഈസ് എ മെത്തേഡ് ഓഫ് ഡിസ്ക്രൈബിങ് എ ഫ്ലവർ ബൈ എ സിമ്പിൾ ആൻഡ് കോൺസൈസ് ഫോമുല ഇൻ വിച്ച് ദ ക്യാരക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ സിമ്പിൾസ്. അതായത് അതിൻ്റെ ക്യാരക്ടേഴ്സ്, ഇപ്പം ഒരു ഫ്ലവറിൻ്റെ ഫ്ലവറിൽ എത്ര കാലിക്സ് ഉണ്ട്, എത്ര കൊറോളയുണ്ട്, ദെൻ ഇത് ഗൈനീഷ്യം ആണോ ആൻഡ്രീഷ്യം ആണോ, യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണോ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണോ, അതുപോലെ അങ്ങനെയൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ നമ്മൾ എഴുതാണ്ട്, അതായത് നമ്മൾ വേർഡ്സിൽ എഴുതാണ്ട് ജസ്റ്റ് ഒരു ആൽഫബെറ്റ്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മളതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് ഫ്ലോറൽ ഫോംല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്ലോറൽ ഫോംല റെപ്രസെൻ്റ് ഒരു ഫ്ലോറൽ ഫോംലേക്ക് അത്ര
the salient characters are the floral formula represent the salient characters of the flower. The flower and the salient characters are our floral formula ulpeduthunnu adayathu calyx corolla then antrisium gynoecium angalulla karyangalokke appo calyx ne represent cheynathu k enna letter kondana calyx ne represent cheyna k enna letter kondana corolla ye c enna antrisium by a and gynoecium by g ithre ee letters kondana ee oru characters ee oru flowers ne characters aayittulla ithre karyangale nammal endu cheyyanu denote cheynathu. Alpha and denote indefinite number of floral units. That is indefinite number of floral units. So, alpha okay. Then, now we floral whorls. If members are present in different whorls are written separately with a positive sign between them. One positive sign is thus, K is 5 plus 5 is the calyx is represented by 10 sepals in 2 whorls of 5 each. Okay, 2 whorls are done. E 10 sepals are all the same. Anjana, total 10 calyx on diary and another number. Means that different whorls in a number separately either than editor, number than a plus and shinagani came. Okay, other 5 plus 5 and the number floral formula, okay, 5 plus 5 and the varanjala k and the varanjala and the end in a representative number, calyx in a representative number, upper calyx in a representative MDK, 5 plus 5 with a mladi. Upon the meaning of the cell, calyx is represented by 10 sepals in 2 whorls of 5 each, and the whorls letter, anjana, anjana, either on the other. When membranes members are united, this cohesion is rainbow. Members united at the number bracket the number is placed within the bracket. Okay. Members united and then bracket later garnicum. Okay. Then superior or inferior position of the gynoecium is denoted by a line above or below it. Okay. Superior angle mugal line garnica letter symbol alphabetic letter and inferior angle tarium superior angle mugal variate garnic orca. Pinne endana male flower ne nammal symbol it kaanikkunnathu oru vattam ezhuthayinte mole oru arrow mark kaanikkanundengil adu male flower female aanundengil oru vattam ittittu thaale oru plus chinnu iduvaanundengil aa vattathinottu yojichu thanne plus chinnu idumbothekku adu female flower aagum then bisexual varumbothekkum ee oru vattam marichu thaale oru plus chinnu mole aa arrow mark iduvaanundengil adu bisexual formula aayirikkum ningalku textinathu oru formula example koduthirundathu nokki padikkya then floral diagram varumbothekkum and then it will floral diagram ningkini diagram ningkini kore padikkanundu varuna chapters il padikkanundu angiosperm taxonomy il ningalku adine kurichu padikkanundu ore ore classes inathu varuna floral formulas ningalku floral diagrams ningalku vare padikkanundu ayinde appo annette namukku adu detail aayittu parayam okay idana second chapter nu parayunnathu complete aanu itrayum.